सबको नमस्कार। 11वीं कक्षा के हिंदी क्लास में आपका स्वागत है। കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥയല്ലേ പഠിച്ചത്? കഹാനി കാ നാം ക്യാ ഥാ? ഹാ, ദുഃഖ്. ഈ കഥയിലൂടെ എല്ലാവർക്കും ജീവിതത്തിലെ യഥാർത്ഥ ദുഃഖം എന്താണെന്ന് മനസ്സിലായിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ കരുതുന്നത് എന്താ? നമ്മുടെ ദുഃഖമാണ് ഏറ്റവും വലുതെന്ന് അല്ലേ? മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയുമ്പോഴാണ് നമ്മുടെ ദുഃഖത്തേക്കാൾ വലുതാണ് അതെന്ന് നാം തിരിച്ചറിയുന്നത്. അത്തരം ഒരു യാഥാർത്ഥ്യമാണ് ആ കഥയിലൂടെ നാം പരിചയപ്പെട്ടത്. അഭാം പാഠ്യപുസ്തകി അന്തിം ഇക്കായി കി ഓർ ജായെങ്കിൽ ദർ കിനാർ നമക് ചൗഥി ഇക്കായി മേ തീൻ പാഠ് ഹെ. പെഹല പാഠ് ഹെ അപ്രാത് കഹാനി, ദൂസരാ ഹെ പാരിഭാഷിക് ശബ്ദാവലി, തീസരാ പാഠ് ഹെ കെഹ്നാ നെഹി ആത്ത നാമക് കവിത. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആപ്കെ ഘർ മേ ഭായ് ബഹൻ ഹേന ഉൻസെ ഖേൽത്തേ ഹേ? കളിക്കിടയിൽ വഴക്കിടാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. കളി കഴിയുന്നതോടെ അതൊക്കെ മറന്നുപോകും, അങ്ങനെയല്ലേ? എന്നാൽ കുട്ടിക്കാലത്ത് അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ തീരാത്ത കുറ്റബോധമായി നമ്മെ പിന്തുടരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന അത്തരം ഒരു സന്ദർഭത്തെയാണ് അപരാധ് എന്ന സമകാലീൻ കഹാനിയിലൂടെ കഥാകാരനായ ഉദയപ്രകാശ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഛാത്രോ, സമകാലീൻ കഹാനി ക്യാ ഹേ ആപ് ജാൻതേ ഹേ? നഹി നാ തോ ദേഖ് ലീജിയെ. സമകാലീൻ കഹാനി മേ കഥാകാർ ഘട്ന കോ സീധെ പ്രസ്തുത് കർത്തേ ഹേ. ജീവൻ മേ ഘടിത് ഹോനേ വാലി സാധാരൺ സീ ഘട്ന ഭി കഹാനി ബൻതി ഹേ. സമകാലീൻ കഹാനി ജീവൻ സേ ജുഡി ഹേ. സോച് ലീജിയെ कि हम किसी जगह पर जा रहे हैं, उसके लिए हम एक बस पर चढ़ गए. लक्ष्य स्थान पर पहुंचने तक छोटी छोटी घटनाएं बस के अंदर और बाहर हम देखते हैं. उन घटनाओं को वैसे ही चित्रण करें तो वह समकालीन साहित्य बनता है. आदिल कृत्रिमत्वम तीरे ഉണ്ടാകില്ല. ഭാഷ വളരെ ലളിതമായിരിക്കും. പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള രചനയാണ് സാഹിത്യകാരന്മാർ സ്വീകരിക്കുക. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളും സന്ദർഭങ്ങളുമായതിനാൽ വായനക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ കഥയുമായി ചേർന്നു പോകാൻ കഴിയുന്നു. പിച്ചിലി ഇക്കായ്മയും പത്തർക്കി ബെഞ്ച് നാമ കവിത പഠിധിന വോ സമകാലീൻ കവിത ഹെ. ഉസ്കി വിശേഷത ക്യാ ഥി? ഹാ, ഉസ്മേ മാനവീയ സംവേദന കോ പേഷ് കിയാ ഹെ. മനുഷ്യ മനസ്സിൻ്റെ ചിന്തകൾക്കും അനുഭവങ്ങൾക്കുമാണ് സമകാലീന സാഹിത്യം പ്രാധാന്യം നൽകുന്നത്. പത്തർ കി ബെഞ്ച് എന്ന കവിതയിലുടനീളം നമ്മളത് കണ്ടതല്ലേ. നോക്കൂ, സമകാലീൻ കഹാനി ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെപ്പോലും കഥയ്ക്ക് വിഷയമാക്കുന്നു. ഇതിൽ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അപരാത് നാമക് ഇസ് സമകാലീൻ കഹാനിക്ക് രചയിത ശ്രീ ഉദയപ്രകാശ് ഹെ. വേ സമകാലീൻ കഹാനി ജഗത്ക്ക് പ്രമുഖ് കഹാനിക്കാർ ഹെ. ഉൻകി കഹാനിയോക്കെ കഥ്യമേം വിവിധ ഹെ. ഈ കഹാനി ആത്മകഥാത്മക ശൈലി മേ രചിത് ദോ ഭായിയോ കി കഹാനി ഹെ.
ആത്മകഥാത്മക ശൈലി എന്നാൽ എന്താണെന്ന് മനസ്സിലായോ? യഹ് ആത്മകഥാ കേ സമാൻ സ്വയം കഹാനി ബതാനേക്ക് ശൈലി. കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഇവിടെ കഥ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾക്ക് സവിശേഷമായ സ്ഥാനം കഥയിലുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഹമാര ഏക് ദോസ്ത് ഗൗതം ഇസ് കഹാനിക്ക് കുച്ച് അംശ കാ വാചൻ കരേംഗെ. ജരാ ധ്യാൻ ദേ. അപരാധ മേരെ ഭായ് മുസെ ചാർ സാൽ ബഡെ ഥേ ആശ്രിതാ കി പൂരെ ഗാവ് മേം സബി ലഡ്കെ മുസെ ചാർ വർഷ ബഡെ ഥേ മേ ഇസിലിയെ സബ്സെ ഛോട്ടാ ഗാ ഓർ അകേലാ ഗാ സബ് ഖേൽതേ തോ ഉൻകെ പീച്ചെ മേം ലഗ് ജാതാ മേരെ ഭായ് ബച്ചപൻ സേ അപാഹിഷ് ദേ ഉൻകെ ഏക് പൈർ കോ പോളിയോ ഹോ ഗയാ ഥാ ലേക്കിൻ വേ ബഹുത് സുന്ദർ ദേ ദേവതാഓ കി തരഹ് वे आस पास के कई गांवों में सबसे अच्छे तैरा थे और उनको हाथ के पंजों की लड़ाई में कोई नहीं हरा सका था। खूंजे से नारियल और इंडे तोड़ देते थे, जबकि मैं दुबला पतला था, कमजोर और चिड़चिड़ा। मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके वो सारा दोस्त थे। मैं सबसे छोटा था, इसलिए मैं भाई के लिए एक उत्तरदायित्व की तरह था। वे मुझसे प्यार करते थे और मेरे प्रति उनका रुख एक संरक्षक की जिम्मेदारी जैसा था। सब खेलते और मैं छोटा होने के कारण अकेला पड़ जाता तो भाई आकर मेरी मदद करते। जोरी और पाली वाले कई खेलों में वे मुझे अपनी पाली में शामिल कर लेते थे। कोई दूसरा लड़का अपनी पाली में मुझे शामिल करके हार का खतरा नहीं उठाना चाहता था। अक्सर भाई मेरी वजह से ही हारते, फिर भी वे मुझसे कभी कुछ नहीं कहते थे। मैं उनकी जिम्मेदारी था और वह उसे निभाना चाहते थे। जहां तक मुझे याद है, उन्होंने कभी मुझे नहीं मारा। जो कुछ मैं बताने जा रहा हूँ उसका संबंध भाई और मुझसे ही है। यह वो तो महत्वपूर्ण घटना है, ऐसी घटना जो जीवन भर आपका साथ नहीं छोड़ती और अक्सर स्मृति में बीच बीच में कहीं अचानक सुलगने लगता है किसी अंगारे की तरह। कथा പറയുന്ന ദാര അനുജനല്ലേ? അവനാണ് കഥയിലെ പ്രധാന കഥാപാത്രം. അവൻ അവന്റെ പേര് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. മേം എന്ന വാക്കിലൂടെയാണ് അവൻ പരിചയപ്പെടുത്തുന്നത് അല്ലേ? ഇതുതന്നെയാണ് ആത്മകഥാത്മക ശൈലി. അവൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഹാ, അപ്നെ ബഡേ ഭായ് കെ ബാരേ മേ. എന്തൊക്കെയാണ് അവൻ തൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ദേഖിയേ, മേരെ ഭായ് മുജ്സെ ഛേ സാൽ ബഡേ ഥേ ആശ്ചര്യ ഥാ കി പൂരെ ഗാവ് മേ സഭി ലഡ്കെ മുജ്സെ ഛേ വർഷ് ബഡേ ഥേ മേ ഇസ്ലിയേ സബ്സെ ഛോട്ടാ ഥാ ഓർ അക്കേലാ ഥാ സബ് ഖേൽത്തേ തോ ഉൻകെ പീച്ചെ മേ ലഗ് ജാതാ മേരെ ഭായി മുജ്സെ ഛേ സാൽ ബഡേ ഥേ ആശ്ചര്യ ഥാ കി പൂരെ ഗാവ് മേ സഭി ലഡ്കെ മുജ്സെ ഛേ വർഷ് ബഡേ ഥേ മേ ഇസ്ലിയേ സബ്സെ ഛോട്ടാ ഥാ ഓർ അക്കേലാ ഥാ സബ് ഖേൽത്തേ തോ ഉൻകെ പീച്ചെ മേ ലഗ് ജാതാ അബ് ബതാവോ ബഡാ ഭായി छोटे भाई से कितने साल बड़े थे? हाँ, 6 साल। आश्चर्य की बात क्या है? गांव के सभी लड़के छोटे भाई से 6 वर्ष बड़े थे। इसलिए छोटे भाई को क्या लगता था? वही सबसे छोटा है, इसलिए उसे अकेलापन भी लगता था। എല്ലാവരും കളിക്കുമ്പോൾ അനുജൻ അവരുടെ പിറകെ പോയിരുന്നത് എന്തുകൊണ്ടാ? മറ്റെല്ലാവരും സമപ്രായക്കാരായിരുന്നു. അവൻ മാത്രം എല്ലാവരെക്കാളും ചെറുതായിരുന്നു. അതുകൊണ്ട് അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. നിങ്ങൾ കളിക്കുമ്പോൾ അനുജന്മാരെയും അനുജത്തിമാരെയും ഒപ്പം കൂട്ടാറുണ്ടോ? കുട്ടിയായിരിക്കുമ്പോൾ മുതിർന്നവർക്കൊപ്പം കളിക്കാൻ നമ്മളും ആഗ്രഹിച്ചിട്ടില്ലേ? ഇവിടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളും ജ്യേഷ്ഠൻ്റെ പ്രായക്കാരായതിനാൽ അനുജൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആകെ ദേഖിയെ, മേരെ ഭായി ബച്ചപൻ സേ അപാഹിജ് ഥേ ഉൻകെ ഏക് പൈർക്കോ പോളിയോ ഹോ ഗയാ ഥാ ലേക്കിൻ വേ ബഹുത് സുന്ദർ ഥേ ദേവതാഓ കി തരഹ് മേരെ ഭായി ബച്ചപൻ സേ അപാഹിജ് ഥേ ഉൻകെ
एक पैर को पोलियो हो गया था, लेकिन वे बहुत सुंदर थे देवताओं की तरह। अपाहिज माने क्या है? अपाहिज का अर्थ होता है अपंग, यानी फिजिकली चैलेंज्ड। उसका बड़ा भाई बचपन से ही अपंग था, उसके एक पैर में पोलियो हो गया था। ജ്യേഷ്ഠൻ്റെ ഒരു കാലിന് പോളിയോ ബാധിച്ചിരുന്നു, എങ്കിലും അവനെ കാണാൻ എങ്ങനെയായിരുന്നു? ഹാ ദേവതാവും കി തര സുന്ദർ ഥാ. ആകെ ദേഖേ വേ ആസ് പാസ് കെ കൈ ഗാവോ മേ സബ്സേ അച്ഛേ തൈരാക് ഥേ ഔർ ഉൻകോ ഹാത്ത് കെ പഞ്ചോ കി ലഡായി മേ കോയി നഹീ ഹരാ സക്താ ഥാ. ഖൂസേ സേ നാരിയൽ ഔർ ഈന്റേ തോഡ് ദേതേ ഥേ ജബ്കി മേ ദുബല പത്ല ഥാ कमज़ोर और चिड़चिड़ा। मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे। वे आसपास के कई गांवों में सबसे अच्छे तैराक थे और उनको हाथ के पंजों की लड़ाई में कोई नहीं हरा सकता था। खूसे से नारियल और ईंटे तोड़ देते थे जबकि मैं दुबला पतला था, कमज़ोर और चिड़चिड़ा। മുച്ചേ അപ്നെ ഭായി സേ ഈർഷ്യ ഹോത്തി തീ ക്യോങ്കി ഉൻകെ ബഹോത് സാരേ ദോസ്ത് ഥേ. വോ അച്ഛ തൈരാക് ഭീ ഥാ. തൈരാക് മാനെ ക്യാ ഹേ? തൈരാക് മാനെ തൈർനെ മേ കുശൽ, സ്വിമർ. ബഡെ ഭായി കി ഔർ ഭീ വിശേഷതായേ ഹേ. വോ ഹാത്ത് കേ പഞ്ചോ കി ലഡായി മേ കുശൽ ഥാ. പഞ്ച ക്യാ ഹോതാ ഹേ? പഞ്ച ഹേ പാഞ്ച് ഉംഗലിയോ സഹിത ഹഥേലി കാ ഭാഗ്. बड़े भाई की और क्या विशेषता है? वह खूसे से नारियल और ईंटें तोड़ देते थे। खूंसा माने मुट्ठी, ईंट माने ब्रिक्स। आपने देखा होगा ना कराटे वाले अपनी मुट्ठी से ईंटों पर प्रहार करके तोड़ने का दृश्य। बड़े भाई के लिए वह सब काम आसान थे। अपो अनुजनो, छोटा भाई दुबला पतला और कमज़ोर था। अवन മെലിഞ്ഞ് ദുർബലനായ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനായിരുന്നു. ജ്യേഷ്ഠന് ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു, സുന്ദരനായിരുന്നു, കുറേ കഴിവുകളും ഉണ്ടായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് അനുജന് ജ്യേഷ്ഠനോട് വളരെയധികം അസൂയ തോന്നിയിരുന്നു. ഛോട്ടേ ഭായിക്കോ അപ്നെ ബഡേ ഭായി സേ ഈർഷ്യ ഹോത്തി ഥി ക്യോ? ക്യോങ്കി ബഡേ ഭായിക്ക് ബഹോത് സാരേ ദോസ്ത് ഥേ. ഫിർ ക്യാ ഹുവാ? ദേഖിയെ, मैं सबसे छोटा था इसलिए मैं भाई के लिए एक उत्तरदायित्व की तरह था। वे मुझसे प्यार करते थे और मेरे प्रति उनका रुख एक संरक्षक की जिम्मेदारी जैसा था। मैं सबसे छोटा था इसलिए मैं भाई के लिए एक उत्तरदायित्व की तरह था। वे मुझसे प्यार करते थे और मेरे प्रति उनका रुख एक संरक्षक की जिम्मेदारी जैसा था। यहाँ छोटा भाई अपने बड़े भाई के बारे में क्या क्या याद करता है? वह बड़े भाई के लिए एक उत्तरदायित्व की तरह था। बड़ा भाई उससे बहुत प्यार करता था। छोटे भाई के प्रति उसका रुख एक संरक्षक की जिम्मेदारी जैसा था। रुख माने क्या है? रुख माने मनोभाव। ज्येष्ठन एपोड़ अनुजन्दे संरक्षकनायिरुन्नु. ജ്യേഷ്ഠൻ അവനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. നിങ്ങളും അനുജനെയും അനുജത്തെയും ഇതുപോലെ തന്നെ സ്നേഹിക്കുന്നില്ലേ? ജ്യേഷ്ഠൻ്റെ സ്നേഹത്തെക്കുറിച്ച് തുടർന്ന് വായിച്ചാലോ. സബ് ഖേൽത്തെ ഔർ മേ ഛോട്ടാ ഹോനേക്കെ കാരൺ അക്കേല പഠ് ജാത്ത തോ ഭായി ആക്കർ മേരി മദദ് കർത്തെ ജോഡി ഔർ പാലി വാലെ കൈ ഖേലോ മേ വേ മുഝെ അപ്നി പാലി മേ ഷാമിൽ കർ ലേത്തെ ഥേ. കോയി ദൂസരാ ലഡ്ക്ക अपनी पाली में मुझे शामिल करके हार का खतरा नहीं उठाना चाहता था। सब खेलते और मैं छोटा होने के कारण अकेला पड़ जाता तो भाई आकर मेरी मदद करते। जोड़ी और पाली वाले कई खेलों में वे मुझे अपनी पाली में शामिल कर लेते थे। कोई दूसरा लड़का अपनी पाली में मुझे शामिल करके हार का खतरा नहीं उठाना चाहता था। छोटा भाई कब अकेला पड़ जाता था? जब दूसरे बच्चे खेलने चले जाते तब।
वे उसे छोटे होने के कारण अपने साथ नहीं ले जाते थे। उस समय बड़ा भाई क्या करता था? जोड़ी और पाली वाले कई खेलों में बड़े भाई उसे अपनी पाली में शामिल कर लेता था। पाली माने क्या है? पाली माने टीम। कोई दूसरा लड़का उसे अपनी पाली में शामिल नहीं कर लेते थे। क्यों? खेल में हार जाने के डर से। आगे देखें, अक्सर भाई मेरी वजह से ही हारते, फिर भी वे मुझसे कभी कुछ नहीं करते थे। मैं उनकी जिम्मेदारी था और वह उसे निभाना चाहते थे। जहाँ तक मुझे याद है, उन्होंने कभी मुझे नहीं मारा। अक्सर भाई मेरी वजह से ही हारते, फिर भी वे मुझसे कभी कुछ नहीं करते थे। मैं उनकी जिम्मेदारी था और वह उसे निभाना चाहते थे। जहाँ तक मुझे याद है, उन्होंने कभी मुझे नहीं मारा। देखिए, छोटा भाई स्वयं क्या कहता है? अक्सर भाई मेरी वजह से ही हारते। छोटे भाई को अकेला देखकर बड़ा भाई उसे अपनी पाली में शामिल कर लेता। इस कारण ही वे कभी कभी खेल में हार जाते। बड़ा भाई अच्छी तरह जानता था कि छोटे भाई के कारण ही वो खेल में हारता है, पर वो इस संबंध में छोटे भाई से कुछ नहीं कहता। ജോഡിയായും ടീമായും കളിക്കുന്ന കളികളിൽ അനുജനെ ആരും കൂട്ടിയിരുന്നില്ല. തീരെ ചെറുതായ അവനെ ടീമിൽ കൂട്ടിയാൽ കളിയിൽ തോറ്റുപോകുമെന്ന ഭയം മറ്റു കുട്ടികൾക്കുണ്ടായിരുന്നു. പക്ഷേ ജ്യേഷ്ഠന് അത്തരം പേടി ഉണ്ടായിരുന്നില്ല. അവനെപ്പോഴും അനുജനെ തൻ്റെ ഒപ്പം കൂട്ടിയിരുന്നു. ഒരിക്കലും അവൻ അനുജനെ തല്ലിയിട്ടുമില്ലായിരുന്നു. കഥയിൽ ഇതുവരെ നാം ജ്യേഷ്ഠനെക്കുറിച്ചാണ് അറിഞ്ഞത് അല്ലേ? ഇനി കഥയിലൊരു സുപ്രധാന സംഭവം നടക്കാൻ പോവുകയാണ്. ധ്യാൻ ദീജിയെ. ജോ കുച്ച് മേ ബത്താനേ ജാ റഹാ ഹൂ ഉസ്കാ സംബന്ധ് ഭായി ഓർ മുജ്സേ ഹി ഹൈ. യേ ബഹുത് മഹത്വപൂർണ ഘട്ന ഹൈ. ഐസി ഘട്ന ജോ ജീവൻ ഭർ ആപ്കാ സാത്ത് നഹീ ഛോഡ്തി ഓർ അക്സർ സ്മൃതി മേ ബീച്ച് ബീച്ച് മേ കഹീ അചാനക് സുലഗ്നേ ലഗ്തി ഹൈ കിസീ അംഗാരേ കി തരഹ്. ജോ കുച്ച് മേ ബത്താനേ ജാ റഹാ ഹൂ ഉസ്കാ സംബന്ധ് ഭായി ഓർ മുജ്സേ ഹി ഹൈ. യേ ബഹുത് മഹത്വപൂർണ ഘട്ന ഹൈ. ഐസി ഘട്ന ജോ ജീവൻ ഭർ ആപ്കാ സാത്ത് നഹീ ഛോഡ്തി ഓർ അക്സർ സ്മൃതി മേ ബീച്ച് ബീച്ച് മേ കഹീ അചാനക് സുലഗ്നേ ലഗ്തി ഹൈ കിസീ അംഗാരേ കി തരഹ്. യഹാ ഛോട്ടാ ഭായി അപ്നേ ജീവൻ കി ഏക് വിശേഷ് ഘട്ന കേ ബാരേ മേ बताने जा रहा है। वो घटना जीवन भर उसकी स्मृति में रहती है। वो घटना उसकी स्मृति में कभी कभी अंगारे की तरह सुलगने लगती है। अंगारा माने चिंगारी, तीपुरी। सुलगना आग पकड़ना, ती भिड़केगा। प्रिय छात्रों, वो घटना क्या होगी? छोटे भाई के जीवन में वो इतना महत्वपूर्ण क्यों बन गई? ये जानने के लिए अगली कक्षा तक प्रतीक्षा करनी ही पड़ेगी। लेकिन जाइए मत, आज की कक्षा में हमने क्या सीखा, एक नजर दौड़ाएं। यह दो भाइयों की कहानी है। बड़े भाई और छोटे भाई में 6 साल का अंतर है। गांव के सभी लड़के बड़े भाई के दोस्त थे। बड़े भाई के एक पैर में पोलियो हो गया था, फिर भी वह शक्तिशाली था। वह अच्छा तैराक भी था। हाथ के पंजों की लड़ाई में उसे कोई नहीं हरा सकता था। वह घूंसे से नारियल और ईंटें तोड़ता था, जबकि छोटा भाई दुबला पतला और कमजोर था। इसीलिए कोई उसे खेल में शामिल नहीं करता था। लेकिन बड़ा भाई हमेशा उसे अपनी पाली में शामिल कर लेता था। बड़ा भाई अपने छोटे को बहुत प्यार करता था, एक संरक्षक के समान। यह दो भाइयों की कहानी है। बड़ा भाई अपाहिज होने पर भी देखने में सुंदर और शक्तिशाली है। उसके कई मित्र भी हैं। लेकिन छोटा भाई
कमजोर और ईर्ष्यालु है। बड़ा भाई छोटे भाई से अत्यधिक प्यार करता है। वो अपने को छोटे का संरक्षक मानता है। अनुबद्धकारी के रूप में आप इस प्रश्न का उत्तर ढूंढने की कोशिश कीजिए। प्रश्न है, छोटे भाई के प्रति बड़े भाई का लगाव सूचित करने वाले वाक्य चुनें। जैसे खेल में अकेला होने पर भाई आकर मेरी मदद करता है। इसका उत्तर लिखकर अपने अध्यापक को दिखाइए। अगली कक्षा में इस कहानी की एक विशेष घटना हम देखेंगे। तब तक के लिए प्रतीक्षा करें। धन्यवाद।